വിശുദ്ധ നോബേർട്ട്. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചതിനു ശേഷം അദൃശ്യമായ ദൈവകർത്താൽ നയിക്കപ്പെട്ട് ആത്മപ്രത്യാഗത്തെയും തപസ്സിനെയും സ്വയം വരച്ച വിശുദ്ധനാണ് നോബേർട്ട്. ജർമ്മനിയിലെ സാൻറ്റോൺ നഗരത്തിൽ 1880 അദ്ദേഹം ജനിച്ചത്. ഉന്നതകുല ജാതനായിരുന്ന നോബേർട്ടിനെ ഉത്തമമായ ക്രൈസ്തവ വിശ്വാസം നൽകുന്നതിൽ മാതാപിതാക്കൾ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം പിതാവിനെയും സഹോദരനെയും അനുകരിച്ച് സൈന്യത്തിൽ ചേരാൻ അതിയായി ആഗ്രഹിച്ചു. പക്ഷേ തന്റെ മകൻ ഒരു പുരോഹിതനായി കാണുവാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ അദ്ദേഹത്തെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അങ്ങനെ റോബർട്ട് വൈദിക പഠനം ആരംഭിക്കുകയും താമസിക്കാതെ നോബർട്ട് സാൻറ്റോണിലെ കാനനായി നിയമിതനാവുകയും ചെയ്തു. വൈദികനാകുന്നതിന് മുൻപ് വിശുദ്ധന് ലഭിച്ച ഈ ഉന്നത സ്ഥാനത്തിനുതകുന്ന ജീവിത വിശുദ്ധിയോടെ ആയിരുന്നില്ല അദ്ദേഹം ജീവിച്ചിരുന്നത്. ഭൗമിക വ്യാമോഹങ്ങളിലും ആഡംബരങ്ങളിലും ആകൃഷ്ടനായിരുന്ന അദ്ദേഹം സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുവാൻ തുടങ്ങി. ഉന്നതമായ സ്ഥാനങ്ങൾക്കു വേണ്ടി നോബർട്ടിന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. ഭദ്രാസന ദേവാലയത്തിന്റെ കാനനായി ഉയർത്തപ്പെട്ട വിശുദ്ധൻ അവിടെ നിന്ന് ചക്രവർത്തിയുടെ അരമനയിൽ ഉപദേഷ്ടാവും ചാപ്ലിനുമായി കയറിപ്പറ്റി. ഇങ്ങനെ പ്രതാപത്തിന്റെയും സുഖഭോഗത്തിന്റെയും പുറകെ അദ്ദേഹം ഓടിക്കൊണ്ടിരുന്നു. പക്ഷേ തനിക്കു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന നോബർട്ടിനെ ഇങ്ങനെ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഒരു ദിവസം നോബർട്ട് സാൻറ്റോണിൽ നിന്ന് ഫ്രീഡനിലേക്ക് പോകും വഴി അദ്ദേഹത്തെ ഏതോ ഒരു ശക്തി കുതിരപ്പുറത്ത് നിന്ന് മറിച്ചിട്ടു. വിശുദ്ധ പൗലോസിനുണ്ടായ അതേ അനുഭവം വിശുദ്ധനുമുണ്ടായി. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിച്ചു. അനുതാപത്തിന്റെ ചുടുകണ്ണീരൊഴുക്കിക്കൊണ്ട് 3 കൊല്ലം തപസ്സും പ്രായശ്ചിത്തവും അനുഷ്ഠിച്ച അദ്ദേഹം തന്റെ കഴിഞ്ഞകാല ജീവിതത്തിന് പ്രായശ്ചിത്തം ചെയ്തു. അതിനുശേഷം വൈദികനായി തീർന്ന നോബർട്ട് സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന കാനന്മാരുടെ ജീവിത നവീകരണത്തിനായി പ്രയത്നിച്ചു. ഈ ശ്രമം കുറെ ശത്രുക്കളെ അദ്ദേഹത്തിനുണ്ടാക്കി എന്നത് മാത്രമായിരുന്നു ഫലം. എങ്കിലും നിരാശനാകാതെ അദ്ദേഹം വീണ്ടും തന്റെ ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു. 1126 മാക്ടിബർഗിലെ മെത്രനായി നിയമിക്കപ്പെട്ട വിശുദ്ധന്റെ പ്രസംഗങ്ങൾ അനേകരെ ആകർഷിക്കുകയും അനേകരെ പുണ്യമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എല്ലാ പട്ടണത്തിലും അദ്ദേഹത്തെ ശ്രവിക്കുവാനായി ആൾക്കാർ കൂട്ടം കൂട്ടമായി ചെന്നുകൊണ്ടിരുന്നു. ഭിന്നതയിൽ കഴിഞ്ഞിരുന്ന ഒട്ടനവധി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മധ്യേ അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിച്ചു. അങ്ങനെയാണ് സമാധാന സ്ഥാപകൻ എന്ന അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചത്. കാനാന്മാരുടെ ജീവിത നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം തന്റെ ശിഷ്യഗണത്തോട് ചേർന്ന 1120 പ്രമോണ്ട്ര എന്ന സ്ഥലത്ത് ഒരു സഭ സ്ഥാപിച്ചു. ആ സഭ വളരെ വേഗം വളർന്നു പന്തലിച്ചു. നോർബർട്ടൈൻ സഭ എന്നാണ് അത് അറിയപ്പെടുന്നത്. 1134 June 6 അദ്ദേഹം നിര്യാതനായി. 1582 July 28 13 Gregorius Papa അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു.